ഗൈസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് ഇ സ്പോർട്സ് ഒക്കെയുള്ള ഒരു സ്പോർട്സ് ഫാന്റസി ആപ്ലിക്കേഷൻ ആണ് ഗുഡ് ഗെയിമർ. ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ആയിട്ടുള്ള ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് കോൺടെസ്റ്റുകൾ ഈ ഒരു ആപ്പിലുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗും ഉണ്ട്. ആപ്പിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തുകക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. 5 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം, വലിയ പ്രൈസ് മണി കിട്ടുകയും ചെയ്യും. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത് കോൺടെസ്റ്റിൽ ഉപയോഗിക്കാം, അതുപോലെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ക്യാഷ് ബോണസ് നേടാം, അതുപോലെ ഡെയിലി ഇവർ തന്നെ ഈ ഒരു ആപ്പ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോയിൻസ് തരുന്നുണ്ട്. അതും ക്യാഷ് ബോണസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആപ്പിൽ കോമ്പറ്റീഷൻ കുറവാണ്, വിന്നിംഗ് ചാൻസ് കൂടുതലാണ്. തീർച്ചയായിട്ടും ഗുഡ് ഗെയിമർ ആപ്പ് ട്രൈ ചെയ്യുക, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാകും. സോ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ചാണ്. അതായത് ISL ഏഴാം സീസണിൽ ഇതുവരെ ഒരു വിജയം പോലും നേടാൻ കഴിയാത്ത രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു അഭിമാന പോരാട്ടം. രണ്ട് ടീമുകളുടെയും സിറ്റുവേഷൻ ഏകദേശം സെയിം ആണ്. കാരണം രണ്ട് ടീമിനും ആവശ്യം ആ ഒരു 3 പോയിന്റ് ആണ്, ഈ ഒരു സീസൺ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു 3 പോയിന്റ്. കളിക്ക് മുന്നോടിയായിട്ട് നമ്മുടെ കോച്ചായിട്ടുള്ള കിബു ഇക്കുന പറഞ്ഞതും അത് തന്നെയാണ്. അവരും ഞങ്ങളെ പോലെയുള്ള സിമിലർ സിറ്റുവേഷനിലാണ്, ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു മാച്ചിന് വേണ്ടി തയ്യാറാകുന്നുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം 3 പോയിന്റ് ആണ് എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു മാച്ച് തന്നെ ആയിരിക്കും ഇത്. എന്തായാലും ഈ ഒരു മാച്ചിന് മുന്നോടിയായിട്ട് കിബു വിക്കുന പറഞ്ഞ ചില കാര്യങ്ങളും, അതുപോലെ ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അല്ലെങ്കിൽ സ്ക്വാഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കിബു പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം ഇതാണ്, ISL ഇതുവരെ 5 മാച്ചുകൾ കളിച്ചിട്ട് ആകെ 2 പോയിന്റ് മാത്രമാണ് KBFC കിട്ടിയിട്ടുള്ളത്. എങ്കിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നും, കിബുവിന്റെ പ്രൊജക്റ്റിൽ അവർ 100% ഇപ്പോഴും കോൺഫിഡന്റ് ആണ്, അവർ ട്രസ്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് കിബു ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ അടുത്ത മാച്ചിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്, അല്ലാതെ ISL പ്ലേ ഓഫിനെ കുറിച്ചിട്ടല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി കളിക്കാൻ പോകുന്ന മാച്ചിലെ 45 പോയിന്റ് സ്വന്തമാക്കുക എന്നുള്ളതിനേക്കാൾ ഇനിയുള്ള മാച്ചിലെ 3 പോയിന്റ് ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നായിരുന്നു കിബു പറഞ്ഞത്. അതിന്റെ ഒരു കാരണം ഇപ്പോഴും അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അടുത്തതായിട്ട് കിബു പറഞ്ഞത് ആൽബിനോ ഗോമസിനെ കുറിച്ചിട്ടാണ്, ആളൊരു ഫാന്റാസ്റ്റിക് ഗോൾ കീപ്പർ ആണ് എന്നും, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുൾ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത് എന്നും പറയുന്നു. അതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഫുട്ബോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന ഒരു കളിയാണ് എന്നായിരുന്നു. ടു ബി ഹോണസ്റ്റ്, ഫാൻസിനിടയിൽ ആൽബിനോ ഗോമസ് ഒരു ഹീറോയാണ്. കാരണം അദ്ദേഹം 2 പെനാൾട്ടികളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് ഫുട്ബോളിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ കളിയിൽ ആൽബിനോ ഗോമസിന്റെ 90 മിനിറ്റിൽ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്ത് സംസാരിക്കുന്നവരെല്ലാം ആൽബിനോ ഗോമസിൽ നിന്ന് വളരെ വലിയ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കിബു ആൽബിനോയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അടുത്തൊരു കാര്യം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ ഫണ്ണിയുമാണ്. കാരണം ഗെയിൽ നൌവിന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹരി ഗോവിന്ദിന്റെ ഒരു സംശയത്തിന് നമ്മുടെ കോച്ചായിട്ടുള്ള കിബു വിക്കുന കൊടുത്ത റിപ്ലൈ ആണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, ബംഗളൂരു FC എതിരെ ഉണ്ടായിരുന്ന ആ ഒരു കൗണ്ടർ അറ്റാക്ക്, അതായത് രാഹുൽ KP നേടിയ ആ ഒരു ഗോളിന് വഴിയൊരുക്കിയ ആ ഒരു കൗണ്ടർ അറ്റാക്ക് KBFC ട്രെയിനിങ്ങിൽ തന്നെ പെർഫെക്റ്റ് ആക്കിയ ഒരു പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ബംഗളൂരു FC എതിരെ ഗോൾ നേടാമെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു എന്നാണ്. BFC ഒരു വീക്ക്നെസ് അങ്ങനെ കണ്ടുപിടിച്ചതുപോലെ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ഹരി ഗോവിന്ദിന്റെ ചോദ്യം. കിബുവിന്റെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ ട്രെയിനിങ് ഒന്നും ചെയ്യാതെ ഹോട്ടലിൽ ഇരുന്ന് വെറുതെ ബിയർ കുടിച്ചിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നായിരുന്നു. കിബുവിന് ആ ഒരു ചോദ്യം ഒന്നുകിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം, ചെറിയൊരു കലിപ്പ് മൂടിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്ലൈ വന്നിട്ടുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് വരാം. ആദ്യം പറയാനുള്ളത് കോസ്റ്റ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അടുത്തൊരു കാര്യം, ഈസ്റ്റ് ബംഗാളിൽ ആഷിഖൂരിനെ പോലെ ഒരു പേസി ആയിട്ടുള്ള പ്ലെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രശാന്ത് ആദ്യ ഇലവനിൽ ഉണ്ടാകില്ല. ജസലും നിഷുവും തന്നെ ആയിരിക്കും വിങ് ബാക്സ് ആയിട്ട് കളിക്കുക. ഈ ഒരു മാച്ചിനും നമുക്ക് ഹൂപ്പർ മുറേ കോംബോ കാണാൻ കഴിഞ്ഞേക്കും. മിക്കവാറും ഫക്കുണ്ടോ പെരേര സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും കളത്തിലുണ്ടാകുക. കൂടുതലും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്യുക സഹൽ അബ്ദുൾ സമദ് ആയിരിക്കും. കഴിഞ്ഞ മാച്ചിലെ ആ ഒരു ബ്രില്യൻറ് പെർഫോമൻസ് കാരണം രാഹുൽ ഈ ഒരു മാച്ചിലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കിബു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ ടീമിന്റെ ഒരു ലൈനപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.